അമ്മച്ചമാരെ, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ തൂക്കാലം വരെ പോയി. ഭയങ്കര മഴയാണ്, മഴ തോരുന്നേ ഇല്ല, ഭയങ്കര ന്യൂനമർദ്ദം അല്ലേ മേ? എനിക്ക് ചക്ക വേണ്ട, എനിക്ക് അമ്മമ്മ സ്നേഹം മാത്രം മതി. ചോറ് വേണം, കറിയില്ല. ഇപ്പൊ രാവിലെ ചക്ക കഴിച്ചാണ് ഇന്നാള് കൊണ്ടുവന്ന ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് നമ്മള് ലൂക്ക് ലൂക്ക് എന്നും പറഞ്ഞെടുക്കുന്ന നല്ല കുഴഞ്ഞ പരുവായ ചക്ക, നല്ല കുഴഞ്ഞ ചക്ക സ്മോക്ക് അടിച്ചിട്ട് അടിപൊളി. പിന്നെ പാത്രത്തിൻ്റെ അകത്തൊന്ന് സൂക്ഷിച്ച് നിങ്ങൾ നോക്കണ്ട. ഒരു വീട്ടിലാവുമ്പം ചിലപ്പോൾ ഒരു പാത്രത്തിൽ ഇച്ചിരി അരപ്പും എണ്ണയൊക്കെ കാണും. ഞാൻ രാവിലെ ഈ മസാല ഇട്ടൊരു കറി വെച്ചിട്ട്, കറി എന്ന് പറഞ്ഞാൽ സാമ്പാർ അമ്മച്ചി വെച്ചു, സാമ്പാർ വെച്ചിട്ട് ആ പാത്രം ഒഴിച്ചു മാറ്റിയിട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ച് അതിൻ്റെ അകത്ത് മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ. അതാ പറ്റിപ്പോയി. എല്ലാ വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ, നമ്മള് വേറെ പുറത്തൊന്നും അല്ലല്ലോ. അപ്പൊ നമുക്ക് വേണ്ടി അങ്ങനെ അങ്ങനെയൊന്നും നോക്കണ്ട അമ്മച്ചമ്മമാരെ. അപ്പൊ കമന്റ് ഒക്കെ ഇങ്ങനെ ഇടുമ്പോ മൊത്തത്തിൽ ആൾക്കാരെ കാണുന്നതല്ലേ. അപ്പൊ അമ്മച്ചിക്ക് ഒരു വിഷമം, അത് കണ്ടപ്പോ വിഷമമായി പോയി. അത് സാമ്പാറാ, സാമ്പാർ എടുത്ത് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് പുള്ളിക്കാരെ ആ ചട്ടി കാര്യമാക്കിയിട്ട് മുട്ടക്കറി അങ്ങോട്ട് റെഡിയാക്കി, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ അഴുക്കൊന്നും അല്ല. അതെ, ഇച്ചിരിയേ ഉള്ളൂ, ഇത് കണ്ടോ, കുറച്ച് ചക്ക മതി. അപ്പൊ ഇതുപോലെ ചക്ക വേവിച്ചെല്ലാം സെറ്റാക്കി, അത് പോട്ടെ, അത് അവരുടെ ഇതുകൊണ്ട് പറഞ്ഞു, സ്നേഹം കൊണ്ട് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കേണ്ടിട്ട് കാര്യമാണ് പറയുന്നത്, വേറെ കാര്യമൊന്നും. ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ ചക്കയ്ക്ക് നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കാവേ. അപ്പൊ നമ്മുടെ ചൂട് ചക്ക കണ്ടോ, അയ്യോ നല്ലപോലെ വെന്തോ, ഓ നല്ല പഞ്ഞി പോലെ വെന്ത് കേട്ടോ. ചക്ക ഫാൻസ് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ നിങ്ങള് ഓർക്ക്, ഇവനൊന്നും ചക്ക കപ്പ മച്ചന്മാരെ, ഈ നമ്മള് ഇടുക്കിക്കാരൊക്കെ സ്പെഷ്യലായിട്ട് രാവിലെ കപ്പയും ചക്കയും അങ്ങനെയൊക്കെയുള്ള ചക്ക ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചക്ക മാത്രമേ ഉള്ളൂ. ചക്കയുടെ മെഴുക്ക് പുരട്ടി, ചക്കക്കുരു കറി, ചക്കക്കുരുവിന്റെ പായസം വെക്കാമെങ്കിൽ അതുവരെ. ആ അത് കാണിച്ചായിരുന്നു, പാടത്തോരൻ, അതൊക്കെ അടിപൊളിയാണേ. അപ്പൊ ഇതൊന്നും വേറെ കെമിക്കലല്ല മച്ചന്മാരെ, നമ്മളൊന്നും വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ലാവേന്ന് നല്ലവനെ പറിച്ച് ഇപ്പൊ കിട്ടുന്ന എല്ലാം നമുക്ക് വിഷമല്ലേ. അപ്പൊ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഈ ചക്കയാൻ തോന്നുന്നു, കൊള്ളാന്നയിലല്ലേ ഏറ്റവും ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ അച്ചാറാണുള്ളത്, മാങ്ങയുടെ അച്ചാറുണ്ട്. ഏ മാങ്ങാച്ചാറ് നമ്മുടെ ചള്ളാസ് കുറച്ച്, ഇതിന് ചള്ളാസെന്നോ സർലാസെന്നോ സലാഡെന്നോ എന്നാ വേണമെങ്കിലും പറയാം, ഞങ്ങൾ ചള്ളാസെന്ന് പറയാം. അപ്പം രണ്ടും പുളിയാണ്. മാങ്ങാച്ചാറ്, മാങ്ങയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാങ്ങ നമുക്ക് എന്നാ മാങ്ങയായിരുന്നു അമ്മേ, കിളിച്ചുണ്ട, കിളിച്ചുണ്ടൻ മാങ്ങയാണ്, ചക്കമ്മ തന്നാണ്, അത് അവിടുത്തെ അമ്മ തന്നെ അല്ലേ, അമ്മ തന്നാണ്. അപ്പോൾ അത് അമ്മ അച്ചാറിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരുന്നു, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണ്, ഒരു കുറേ നാളിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആ അത് അതുകൊണ്ട് തന്നെയാണ് അച്ചാമാരെ, നമ്മുടെ അച്ചാറിന്റെ പരിപാടി ഇപ്പൊ എല്ലാം ഇല്ല ഇല്ല എന്ന് എല്ലാരും ചോദിക്കുന്ന കേട്ടോ. അച്ചാറിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഞങ്ങള് സാധനം വാങ്ങിക്കും, പിന്നെ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്നാ പറയണ്ട, കച്ചവടം ചെയ്ത് അത് കൊണ്ട് കടയിൽ കൊടുക്കുന്നു, ആ കടയിലെ ആ പൈസ മേടിച്ചിട്ട് പിന്നെ നമ്മൾ ആ സാധനം മേടിക്കുന്നു, അതിനുള്ള ഫണ്ടേ കിട്ടുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ അത് പാടുപെടുന്നതിന് ഒരു രൂപ പോലും കൂലിയില്ലായിരുന്നു കേട്ടോ, നമ്മുടെ അച്ചാറില്ല കേട്ടോ. അപ്പോൾ ഈ ഈ കമ്പനികളൊക്കെ ഈ പറഞ്ഞ പോലെ ഈ
ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒന്നും ഇടുന്നില്ല, പച്ചമുളകൊന്നും ഇടുന്നില്ല, ചുമ്മാ എന്തോ ഒരു സംഭവം ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അത് ഒരുപാട് വാങ്ങിച്ച് വെച്ച് അങ്ങനെ ഉപ്പിലിട്ട് പോകും, ആ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. കെമിക്കൽ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും ലാഭം നേടിയെടുക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പൊ അതാണ് അത് ആ പരിപാടി നിന്നുപോയത്. അപ്പൊ നമുക്ക് കഴിക്കാം. അപ്പൊ ഞങ്ങൾ മീനിന്റെ അച്ചാറിന്റെ പരിപാടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങളെല്ലാം വാങ്ങിച്ച് സഹകരിക്കണം കേട്ടോ. നല്ലവനും സപ്പോർട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആഹ് നല്ല ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് ഇളക്കിയിട്ട് ഓ കുറച്ച് അച്ചാറിൻ്റെ ആവശ്യമില്ല, അച്ചാറ് അച്ചാറായിട്ട് തന്നെ തിന്നാം. അച്ചാറ് തന്നെ രണ്ടും പുളി ആയതുകൊണ്ട് നെഞ്ചേരി. അപ്പൊ മച്ചാമാരെ എല്ലാരും ചോദിക്കുന്നുണ്ട് പപ്പ എന്തിയാ പപ്പ എന്തിയെന്നെ. പപ്പ തിരക്ക് പരിപാടികളാ, ഒന്നി പറമ്പി പോവും, പിന്നെ വൈകുന്നേരം വന്നിട്ട് പിന്നെ വിറവ് കേട്ടോ, അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളൊക്കെയാണ്. ഇപ്പൊ വീഡിയോ ഇട്ടാൽ കൂടി ഞാൻ പറപ്പിക്കും, അതുകൊണ്ടാ ഇല്ലാത്ത. ഇപ്പൊ ഇന്ന് മഴ ആയതുകൊണ്ട് എവിടെ പോയില്ല, ഇവിടെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ല, ഇടയ്ക്ക് പണ്ടത്തെ പോലെ പവറിൽ ഉള്ള പരിപാടികളല്ല ഇപ്പം. ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ വീട് മാറി വേറെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് അകത്തൊന്നും വരാനായിട്ട് കൂട്ടുകാരൊക്കെ ഇവിടെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ചുമ്മാ ഒക്കെ ഇരിക്കും, പ്രായമായിട്ട് അപ്പോൾ കഥയൊക്കെ അടിച്ചൊക്കെ ഇരിക്കും. ആ അപ്പം അങ്ങനെയൊക്കെ സമയം പോകുന്നോണ്ടായി, കൂടെ ഇല്ലാത്ത ഇപ്പോൾ കേട്ടോ. അല്ല വേറെ ഒന്നും അല്ല, അത് വെളിയിൽ ചക്കമ്പേ വിളിക്കുന്നുണ്ട് ഇപ്പം. ആ വിളിച്ചില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ആ ഞങ്ങളെ വിളിച്ചു, വിളിച്ചില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കില്ല, ഞാൻ അവളുമാരെ അങ്ങോട്ട് വിളിക്കുക. എനിക്ക് അവളുമാരുടെ ദിവസവും വോയിസ് ഒന്നും കേട്ടില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ടില്ല വിഷമമാണ്. അത് കാരണം രാവിലെ വിളിക്കും, കാപ്പ് കുടിക്കാറാകുമ്പോൾ ചക്കയെ വിളിക്കും, അതിന് മുന്നേ ആണിമിനെ വിളിക്കും. അവള് പറയും കാപ്പ് കുടിക്കാറാകുമ്പോഴാണ് അവിടെ നീ എന്നെ ഓർക്കുന്നത് എന്ന് ചോദിക്കും. ഇപ്പൊ വിളിച്ചിട്ട് വെച്ചേ ഉള്ളു കേട്ടോ. അപ്പൊ വെച്ചമാരെ ചില ആൾക്കാരൊക്കെ പറയും കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ ആ ഉള്ള സ്നേഹബന്ധങ്ങളും കൂടപ്പുറപ്പുകളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറയാനായിട്ട് സാധ്യതയുണ്ട് എന്നൊക്കെ പറയാൻ കേൾക്കുന്നുണ്ട് അല്ലേ. പറഞ്ഞാൽ കേൾക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തൊരു കാര്യത്തിനാണേലും ഒരു തുള്ളി സ്നേഹം കുറഞ്ഞതായിട്ട് നമുക്ക് അങ്ങനെ ഇല്ല. ഇല്ല അവരെ അങ്ങനെയുള്ള നമുക്ക് അളിയന്മാരെയും കൂടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇങ്ങനെ കുറച്ച് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും നമ്മള് ഇങ്ങോട്ട് വന്നു. ആ അക്കിയമ്മയെ കല്യാണം കഴിപ്പിച്ചിട്ട് 18 വർഷം. നമ്മളാണെങ്കിൽ അന്നേരം കെട്ടിച്ചു വിട്ട അന്നോട്ട് ഒരു നേരം ഇതുങ്ങളെ വിളിക്കാതെ നമുക്ക് പറ്റിയല്ല. ഒച്ച കേട്ടില്ലെങ്കിൽ പിന്നെ മനസ്സിന് വിഷമമാണ്. ഫോണൊക്കെ അമ്മച്ച് വിളിച്ചില്ലെങ്കിലും ഞാൻ വിളിക്കും. ഞാൻ വിളിച്ച അമ്മ വിളിച്ചില്ല, ഞാൻ നിർബന്ധിച്ച് വിളിപ്പിക്കും. ഫോണൊക്കെ അടിക്കുമ്പോഴേ പണ്ടൊക്കെ കെട്ടിച്ചു വിട്ട സമയത്തൊക്കെ ഒരു ദിവസം ഇതിന് ഫോൺ അടിച്ചിട്ട് കിട്ടിയില്ല പിന്നെ അങ്ങ് വെപ്രാളോ. പിന്നെ ഞങ്ങൾ അതിലും ഇതിലും എല്ലാം വിളിച്ച് അന്വേഷിക്കും. അങ്ങനെ ഒരു കാര്യം അതിപ്പോഴും അതേപോലെ തന്നെയാണ്. അതൊക്കെയാണ് നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. നമുക്കാകെ ജീവിതത്തിൽ നമുക്കൊരു ജന്മേ ഉള്ളൂ. അന്നേരപ്പം വഴക്കും വയ്യാവേലി ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കാകെ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് കൂടപ്പുറപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയും ഉണ്ട് അവർ അല്ലെ ഭാര്യ ഉണ്ടെങ്കിൽ അതും കേട്ടോ. അവരൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും അത് പറഞ്ഞൊക്കെ തീർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊന്നും വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് ദേഷ്യവും അല്ലേ വഴക്കും ഒന്നും നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പോലും മനുഷ്യന്റെ കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അല്ലേ. കഴിവതും സന്തോഷത്തോടെ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷങ്ങൾ വന്നു തരും. പിന്നെ ഫണ്ടിന്റെ കേസ് കേട്ട് ആണെങ്കിലും എന്തേലും ഉണ്ടെങ്കിൽ നമ്മുടെ അളിയച്ചാരെ അല്ലേ അങ്ങോട്ട് പുള്ളിക്കാരനെ പിടിച്ച് ചേട്ടാ ഈ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് തരാമെന്ന് ചോദിച്ചാൽ അന്നേരം എവിടെ നിന്നേലും സംഘടിപ്പിച്ച് തരും. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത് കൂടപ്പുറപ്പുകളും അളിയന്മാരും ഒക്കെയാണ്.
എനിക്ക് ആ പാചകത്തിന് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. ഇനി എല്ലാവർക്കും ഒരുപോലെ ഒന്നും ആയിരിക്കല്ല, ചിലടത്ത് നമ്മൾ എത്ര ശ്രമിച്ചാലും അതൊരു നല്ലൊരു സന്തോഷത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. അതിന് ആക്റ്റിംഗ് ആയിരിക്കും നമ്മള്, അത് മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞത് സ്നേഹം എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ആകും. സ്നേഹം നമ്മൾ എന്നതാണോ കൊടുക്കുന്നത് അതേ തിരിച്ചു കിട്ടും. അതങ്ങ് ഓർത്താ അല്ലേ, നമ്മൾ ഇപ്പൊ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, വെറുപ്പ് കൊടുത്താൽ ദേഷ്യം കൊടുത്താലും അതേ കിട്ടുള്ളൂ. അത് ഓർത്താ മാത്രം മതി. അപ്പൊ ഈ അവസരത്തിൽ ഇവിടെ ഇത് പറയേണ്ട കാര്യം എന്നാടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ആൻസറും ഇല്ല. ഞാൻ ആ പോയിൽ അങ്ങ് അങ്ങ് പറഞ്ഞു പോയിരുന്നേ ഉള്ളു കേട്ടോ. അപ്പൊ എല്ലാരും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മളെ വിവിധ കലാപരിപാടിയിലേക്ക് നീങ്ങാം. അജമനെ, നമുക്ക് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ലുലുമാൾ ഒന്ന് തുറന്നു നോക്കുവാണ്. വല്ലയടി ജന്തുക്കളോ എലിയോ എന്തെങ്കിലും ഉണ്ടോ നോക്കാവേ. നമ്മുടെ ലുലുമാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ അടച്ചിട്ടത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി കച്ചവടമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അപ്പം പറമ്പിലും പോവും, അങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്കിത് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ആരും ഇല്ലാഞ്ഞ സമയത്തൊക്കെ പപ്പ ജസ്റ്റ് ഒന്ന് വന്ന് തുറന്നിട്ടിട്ട് അകത്തൊക്കെ പോയി ചിലപ്പോൾ ഒന്ന് വിശ്രമിക്കുമ്പോഴേ അങ്ങനെ കുറച്ച് ഫണ്ടൊക്കെ പോയി. അങ്ങനെയൊക്കെയാണ് ഇത് അടച്ചിടാൻ കാരണം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഈ സാധനം വെക്കാം. അപ്പോൾ അതേണ്ട എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കോഫി പൗഡർ ഒന്നും പഴയതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലുലുമാളിൻ്റെ ലുലുമാൾ ടൂറാണ് കേട്ടോ. അപ്പോൾ മുട്ടായിയൊക്കെ ഇത് വിൻഡോസൊക്കെ പുതിയത് വാങ്ങിച്ചതാണ്. ബാക്കിയുള്ള മുട്ടായി എല്ലാം പോയതാണ് കേട്ടോ. എല്ലായിടത്തും വള്ളയെ കളയണം. ഇറന്നുമില്ലെന്ന് തോന്നുന്നു, ധൈര്യമായിട്ട് കയറാൻ തോന്നുന്നു. കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ കട തന്നെ പറയും, ഇത്രയും നാൾ നീ എന്നെ നിന്നെ ഞാനിവിടെ കണ്ടില്ലല്ലോ, നീ ഈ ചേടിച്ചിരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ എന്നെ ഓർത്തത്. നോ കട പറയുമായിരിക്കും, എന്നാലും സാരമില്ല കയറാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കഴിയുമ്പോൾ എന്തോ പോലെ ആവും. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ കാലമായിട്ട് നോക്കാറ് പോലും ഇല്ലായിരുന്നു. ഈ സാഹചര്യം കൊണ്ടാണ് നമ്മൾ കട തുറന്ന് കറക്റ്റ് പ്രവർത്തിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ കട നിന്ന് പോകും. അത്യാവശ്യമൊക്കെ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കച്ചവടം, നമ്മുടെ ബിരിയാണി കച്ചവടം കഴിഞ്ഞ് വന്ന് കടയും കൂടെ ഇരിപ്പ് നടക്കുകയല്ലായിരുന്നു. ഫിസിയോതെറാപ്പിക്ക് പോകണമായിരുന്നു. പിന്നെ പോയിട്ട് വരുമ്പോൾ വൈകുന്നേരമാവും. വൈകുന്നേരം പിന്നെ ചിക്കൻ എല്ലാം മേടിച്ചെല്ലാം റെഡിയാക്കി ഒക്കെ വെച്ച് രാത്രി 8-9 മണി ഒക്കെ ആവും കിടക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത് തുറക്കാൻ. പിന്നെ ഇനിയിപ്പോൾ സാരമില്ല, ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല. കുറച്ച് മുട്ടായി ഐറ്റംസും അങ്ങനെ 2-3-4-5 ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള സാധനമെല്ലാം തീർത്താണ് കേട്ടോ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലുലുമാളിൻ്റെ സാഹചര്യം. നമ്മൾ റെഡിയാക്കി എടുക്കും. ഇവിടെ എല്ലാം പൂപ്പൽ പിടിക്കും കേട്ടോ. അത് കറക്റ്റ് നമ്മൾ എന്നാ പറയണ്ടേ, കയറി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അവിടെ എല്ലാം ഇതായത്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പെയിൻറ് അടിച്ച്, ഈ കട ഓപ്പൺ ചെയ്ത സമയത്ത് പെയിൻറ് അടിച്ചതാണ്. ഇനി ഒന്ന് റീടച്ച് ചെയ്യണം. സുന്ദരിയമ്മയാണ് എൻ്റെ സുന്ദരിയമ്മ. സിനിമാടിയെന്ന് ഞാൻ വീട്ടിൽ വിളിക്കുന്നത്. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ്റെ അത് നായികയായിട്ട് വിളിച്ചതാണ്. പക്ഷേ തൂക്കാലത്തൊന്നും ബസ്സില്ലായിരുന്നു, അങ്ങനെ ആ അവസരം പോയി. അല്ല ഇപ്പം നടിയായിട്ട് എൻ്റെ അമ്മച്ചിയായിരുന്നു, പ്രയാഗയല്ലായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഒരു ലോണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. ഒരു കൊട്ടേഷൻ കൊടുക്കാനാണ് അല്ലേ, തല്ലാനല്ല സാധനങ്ങളുടെ കൊട്ടേഷൻ കൊടുത്താൽ വ്യവസായ വകുപ്പിൽ നിന്ന് നമുക്കൊരു ചെറിയ ലോൺ കിട്ടും. ഇതെല്ലാം വെച്ച് വേണം മച്ചന്മാരെ നമ്മുടെ കട നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇതേ എന്നാടാ ഇത്, അങ്ങനെ തന്നെ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയോണ്ട് സിസ്റ്ററിന്റെ അടുത്ത് ചെന്ന സിസ്റ്റർ എന്നോട് ചോദിക്കാണ് ഇത് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചിയാണോ. വാ, ഞാൻ പറയണ്ട സ്വന്തം അമ്മച്ചി അതൊന്ന്. എല്ലാ അമ്മമാരും കൊറേ നാളത്തെ റെസ്റ്റിന് ശേഷം ഞാനും അമ്മച്ചിങ്ങളെ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മച്ചിയെ കാണാനില്ല, കള്ളന്മാരിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം അച്ഛന്മാരെ, നമ്മുടെ ആറ്റിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമായ കാണിക്കാവേ. ഇപ്പൊ റോഡിൽ കയറും എന്ന പാകത്തിനായി വെള്ളം, അത്ര മഴയായി.
ഈ ആറു മാസം മഴയാണോ? അങ്ങനെ മാറിയിരുന്നെങ്കിൽ കച്ചവടം. ഇത് ആറല്ല കേട്ടോ, ഇത് റോഡാ. ഇതാണ് ആറ് കണ്ടോ. ഇപ്പൊ ഒരു രണ്ടടി അല്ല, രണ്ടല്ല, ഒരു അഞ്ചാറടി കയറണം കണ്ടോ വെള്ളം. ഇപ്പൊ നമ്മുടെ തൂക്കാലം മുങ്ങിപ്പോവുകയാണ് സുഹൃത്തുക്കളെ. ഇല്ല ഇല്ല, ഭയങ്കര വെള്ളമാണ് കണ്ടോ. ഈ സൈഡിലൊക്കെ പുല്ലൊക്കെ ആൾക്കാരെ ചെത്തി, അത് ഇവിടെ നിന്ന് ഒട്ടും കാണത്തില്ല. ഇവിടെയാണ് നമ്മുടെ വിശാലമായ കല്ലാർ ഡാം നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിലെ മേളിലൊക്കെ ഒരുപാട് വീടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അതാണ് നമ്മുടെ കല്ലാർ ഡാം. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അത് ആറിൻ്റെ തീരത്താണ് കേട്ടോ. ഇത് കണ്ടോ, വണ്ടിയെ പുല്ലൊക്കെ കയറ്റി ചെത്തിക്കൊണ്ടൊക്കെ പോകും. ആറിൻ്റെ സൈഡിൽ ഫുള്ള് പുല്ല് നട്ടുപിടിപ്പിച്ചേക്കും. എന്നിട്ട് മഴക്കാലം ആകുമ്പോഴത്തേക്കും നല്ലവനെ മച്ചാമാരെ നെടുങ്കണ്ടം പിന്നെ മണ്ടയ്ക്ക് മലയിലെല്ലാം മഞ്ഞ് കയറി കിടക്കും. അതിൻ്റെ അപ്പുറം ഒരു പള്ളിയുണ്ട് കണ്ടോ. ഒരു ബസ് വരുന്നു, ഫുള്ള് മഞ്ഞാ മച്ചി കണ്ടോ. ഇപ്പൊ സംഭവം എല്ലാം റെഡിയാക്കി ആ ചേട്ടൻ തന്നു കേട്ടോ. നമ്മൾ വേണ്ട ഐശ്വര്യ മെറ്റൽസ് എന്ന് പറയുന്ന ആ കടയിൽ നിന്നാണ് പുള്ളിക്കാരൻ റെഡിയാക്കി. നമ്മുടെ അജീഷ് മോൻ വിളിച്ചു, അജീഷ് മുതുകുന്നാല് വിളിച്ചെല്ലാം സെറ്റ് ചെയ്ത് തന്നാണ്. കിട്ടിയോ? ഞങ്ങളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചക്കമ്മയുടെ അടുത്ത് വരെയൊന്ന് കയറില്ലേ. വാടി ഇങ്ങോട്ട് വാടി, ചക്കമ്മയെ കാണിക്കണേ ഇങ്ങോട്ട് വരണം. എല്ലാരും എന്റെ അടുത്ത് വരണം. പൊന്നിനെയും കാച്ചണ്ടേ, ഈ പനിയായിരുന്നു, കൂളി പോയില്ല കേട്ടാ. അമ്മായിക്ക് ഉമ്മയില്ലേ, ഉമ്മയില്ലേ, ഉമ്മയ്ക്കൊക്കെ കണക്കുണ്ടോ സുഹൃത്തുക്കളെ? തന്നുകൊണ്ടേ ഇരിക്കണം. ഒരാൾ കാണുമ്പോ വിഷമമായിരിക്കും, സ്കൂളിൽ പോയേക്കുവാണ്. വീഡിയോ കാണുമ്പോ വിഷമമായിരിക്കും. കുഞ്ഞിന്റെ ചാനൽ റെഡിയായോ? അറിയത്തില്ല, ഫോൺ നോക്കിയില്ലല്ലേ. അമ്മ ദേ അവിടെ നിപ്പുണ്ട്. പോട്ടെ, ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലായിടത്തും കൂടെ കേറി പോട്ടെ. വേണ്ടേ അമ്മാ, പോട്ടെ, പോണം. പൂവാനേ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു. ആ പറ്റാറ്റാറ്റ വിട്. നമ്മൾ അടുത്ത ബാങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ലോൺ വെച്ചിട്ടുണ്ട്, നെടുങ്കണ്ണ സർവീസുകാരൻ ബാങ്ക്. അത് റെഡിയായോ നമുക്ക് ചോദിക്കാനായിട്ട് കയറിയേക്കുവാണ്. അപ്പം ആദ്യം നമുക്ക് തറയൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, പിന്നെ കുറച്ച് അഡ്വാൻസ് ചെയ്ത് കൊടുക്കണ്ട, അതെല്ലാം റെഡിയാക്കണം. അപ്പം അത് ഇത് കിട്ടുവാണെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിയാൻ അടുത്ത ലോൺ നോക്കാം. ഈ സ്വയം തൊഴിലിനൊക്കെ ലോണ് കിട്ടും, അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ പ്രശ്നങ്ങളില്ല, സമയത്ത് കിട്ടിയാൽ മതി. വരുന്നുണ്ട് പതിയെ. വണ്ടി നോക്കി എന്നാ പറഞ്ഞു? പാസ്സായോ? 53 ഉള്ളൂ. ഓ, ഇതെന്നാ? അത്രേ ഉള്ളൂ, 60 അടക്കണം. അപ്പൊ എന്നാന്നറിയാവോ, ബിസിനസ് ലോൺ എടുക്കുമ്പോ ആദ്യമായിട്ട് എടുക്കുമ്പോ അതിന്റെ അടവ് നോക്കി ചോവിനടച്ചാ നമുക്ക് അടുത്ത പ്രാവശ്യം ഏറെത്തരും. അങ്ങനെങ്ങനാ നമ്മള് പരിപാടി എല്ലാം കഴിഞ്ഞേ വരുന്ന വഴിക്ക് വണ്ടിയുടെ അടിയിൽ അലൈൻമെന്റ് ഒടിഞ്ഞു പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മച്ചീൻ രക്ഷപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ്. ഈ വണ്ടിയൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ അവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്. ഇതുപോലെ അംഗപരിമിതരായ ആൾക്കാർക്ക് വണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഈ വണ്ടിയുടെ അടി ഒടിഞ്ഞു പോകലല്ല. ഞാൻ മേടിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഈ വണ്ടിയിലാണല്ലോ പോകുന്നത് കണ്ടോ. അപ്പോൾ ഈ ഫോർ വീലറിൽ പോകേണ്ട സാഹചര്യം ഒരു മനുഷ്യനുണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു അവസ്ഥയാണ്. അപ്പം ആ വണ്ടിയുടെ അടി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അടി ഇപ്പോൾ ഒരു വെൽഡിങ് സെൻറ്റർ പോലെ
ഇരിക്കുവാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മെറ്റീരിയൽ അതിൻ്റെ അടിയിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏഷ്യാൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ നോക്കുന്നത്. അന്നേരം വണ്ടിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ആട്ടം പോലെ, അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി അടിഭാഗം ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്നു. ആരുടെയൊക്കെ കാരൻ്റെയും കൊണ്ടാണ് രക്ഷപ്പെടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ കേട്ടോ. അപ്പോൾ എന്നാ പറയുന്നത്, പഞ്ചായത്തിൻ്റെ ആളുടെ എവിടെ നിന്നാണെങ്കിലും ഈ വണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ വീട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർ, ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന സ്ഥിരമായ പരിപാടിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ബലമൊക്കെ ഉള്ള അലൈൻമെൻറ്റുകൾ ഇതിൻ്റെ അടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വൻ അപകടം ഉണ്ടാവും. ഹെൽമെറ്റിലും ഇൻഷുറൻസിലും മാത്രമല്ല നമ്മുടെ സേഫ്റ്റി ഇരിക്കുന്നത്, വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. അതും കൂടെ ഒന്ന് റെഡിയാക്കാൻ ശ്രമിക്കണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് സെൻറ്ററിൽ നിന്ന് വീട്ടിൽ പോകാനൊരു കൊതി കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇവിടെ തന്നെയാണ് സ്ഥിരം. അപ്പോൾ എന്നാ പറയുന്നത്, അതുകൊണ്ടൊരു ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വെളിയിൽ അപ്പടി മഴയാണ് കേട്ടോ. അപ്പോൾ അതാണ് മച്ചന്മാരെ സാഹചര്യം കേട്ടോ. അപ്പോൾ വെൽഡ് ചെയ്തിട്ട് പതിയെ പോവാം. ഇനി വെൽഡ് ചെയ്യാനായിട്ട് ഇനി ഇവിടെ വെക്കാനായിട്ട് കമ്പി വെക്കാൻ ഇടയില്ല, ഫുള്ള് വേറെ കമ്പി വെച്ച് വെൽഡ് ചെയ്തേക്കുക. ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുകൊണ്ട് എല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ സൈസ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ഇവിടം തൊട്ട് വെൽഡിങ്, ഇതിൻ്റെ അടിയിലോട്ട് നോക്കിയാൽ ഫുള്ള് ഈ വെൽഡിങ്ങിൻ്റെ ഇരുമ്പ് കട പോലും ഇല്ല, ഇത്ര തകിടും സാധനങ്ങളും. അത്രത്തോളം സാധനങ്ങൾ നമ്മൾ ഇത് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടോ ഇവിടെ ഇപ്പോൾ ഒടിഞ്ഞേക്കുന്നത്, ഇത് കണ്ടോ ഇവിടെ ഇപ്പോൾ ഒടിഞ്ഞ് ഇരിക്കുക. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ വെൽഡിങ് വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ അവരാണ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടോ, ഇതിവിടെ നിന്ന് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീലങ്ങ് പോകും. ഈ വീല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ തലയും കുത്തി എവിടെയെങ്കിലും കിടക്കും. അപ്പോൾ ഇത് കണ്ടോ, ഈ സാധനം ഇച്ചിരി വില ഉള്ളതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം വെച്ച് വെൽഡ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.